ഹലോ, എല്ലാം നമസ്കാരം. ഇപ്പം അങ്ങനെ ഞാൻ കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു AR അഥവാ അജയനന്ദൻ മോഷണം. ഇന്നലെ ഞാൻ അങ്ങനെ പണം പോയി കണ്ടു. ഇതിന്റെ ഏറ്റവും മെയിൻ പോസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ വർഷം മലയാളത്തിന് നല്ലൊരു വർഷമായിരുന്നു. കാരണം ഒരുപാട് ഹിറ്റുകൾ വന്നു. ആവേശം, വർഷത്തിന് ശേഷം മഞ്ഞുമൽ മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം കുറെ വന്നു. പക്ഷേ ഈ പറയുന്ന പടങ്ങളൊന്നും ഇല്ലാത്തൊരു വൗ ഫാക്ടർ AR-ൽ ഉണ്ട്. അതായത് ആവേശം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കൊള്ളാം, ആടുജീവിതം അങ്ങനെ തന്നെ. പക്ഷേ AR-ൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ്. ബ്രഹ്മാണ്ഡം മീൻസ് ഒരു കൊമേഴ്ഷ്യലി പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ബ്രഹ്മാണ്ഡ സിനിമ. അപ്പൊ ആടുജീവിതം സെറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. പക്ഷെ എന്നാലും അതൊരു കൊമേഴ്ഷ്യൽ പടമല്ല. ആവേശമാണെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്ന സംഭവങ്ങൾ എല്ലാം കൂടെ കമ്പയിൻ ചെയ്ത് വന്നിരിക്കുന്ന ഒരു സിനിമ. അത് ഈ വർഷം ഇതുവരെ മലയാളത്തിൽ വന്നതിൽ അജയന്റെ രണ്ടാമോഷണം മാത്രമേ ഉള്ളൂ. അടുത്ത പോസിറ്റീവ് ഒരു സിനിമാറ്റോഗ്രഫിയാണ്. ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുന്നതിന്റെ ഏറ്റവും മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് സിനിമാറ്റോഗ്രഫി. പ്രത്യേകിച്ച് ഫൈറ്റ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു രീതി, സ്ഥലങ്ങൾ കാണിക്കുമല്ലോ, എൻ്റെ ഒരു ഏരിയൽ വ്യൂ അല്ലെങ്കിൽ ഓവറോൾ അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു പ്രകൃതി രമണി, പ്രകൃതി ഭംഗിയെല്ലാം അടിപൊളിയായിരുന്നു. അടുത്ത പോസിറ്റീവ് എൻ്റെ മ്യൂസിക്കാണ്. പാട്ടുകളെല്ലാം കൊള്ളായിരുന്നു. BGM നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിൻ്റെ BGM മാത്രം ഒരു സൗണ്ടിങ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നും അതൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷെ നമ്മൾ കണ്ണു തുറന്ന സിനിമയിലോട്ട് നോക്കുമ്പോൾ അത് ഭയങ്കര നന്നായിട്ട് ബ്ലെൻഡ് ആയി പോകും, അല്ലെങ്കിൽ നന്നായിട്ട് സിങ്ക് ആയി പോകുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത പോസിറ്റീവ് എൻ്റെ കോസ്റ്റ്യൂംസ് ആണ്. അതായത് ഇപ്പം ടൊവിനോടെ 3 ഗെറ്റപ്പിൽ വന്നിരിക്കുന്ന അജയൻ അല്ലെങ്കിൽ മണിയൻ, കേളു, അതിൽ മണിയൻ്റെ കോസ്റ്റ്യൂം പറയുന്ന ലെവലായിരുന്നു. അതുപോലെ രാജകുമാരൊക്കെ കാണിക്കുമ്പോൾ ഒരു കോസ്റ്റ്യൂം ആണെങ്കിലും, ഹീറോവിൻ്റെ ആണെങ്കിലും, പാട്ടുകളിലടക്കി വരുന്ന എലമെന്റ്സ് ആണെങ്കിലും എല്ലാം കൊള്ളായിരുന്നു. അടുത്ത പോസിറ്റീവ് ഇതിന് നല്ലൊരു എൻഡിങ് ഉണ്ടെന്നുള്ളതാണ്. അതായത് വീടായിട്ട് പല പടങ്ങളും കണ്ടുവരുന്നൊരു ട്രെൻഡാണ്. എല്ലാം കാണിച്ച് ബാക്കി കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ സെക്കൻഡ് പാർട്ട് തുടങ്ങി നിർത്തും. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു പോയിന്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ സെക്കൻഡ് പാർട്ട് വരാനായിട്ടാണോ, അജയന്റെ 2 അല്ലെങ്കിൽ അജയന്റെ 3 വല്ലതും വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഇത് പ്രോപ്പറായിട്ടൊരു എൻഡിങ് ഉണ്ട്. മെയിൻ പ്ലോട്ട് ആണെങ്കിലും സബ് പ്ലോട്ട് ആണെങ്കിലും എല്ലാം നന്നായിട്ട് തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. എനിക്ക് ആ ഒരു എലമെന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ്സിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ പാടില്ല, കൂതറപ്പണം, അങ്ങനെയൊന്നും പറയത്തക്ക രീതിയിൽ ഒരു നെഗറ്റീവ്സും ഇതിലില്ല. പക്ഷെ വേണമെങ്കിൽ പറയാം, വിടാന്ന നെഗറ്റീവ്സിൽ ഒരു കാര്യം, ഇത് കാണുമ്പോൾ ഒരു രോമാഞ്ചമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒന്നും അങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്യില്ല. ഇപ്പൊ ആവേശമൊക്കെ കാണുന്ന സമയത്ത് കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇതിലില്ല. ബട്ട് സ്റ്റിൽ കണ്ടിരിക്കാം. ഞാൻ അടുത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 3D വേർഷനാണ് കണ്ടത്. അപ്പൊ ഈ 3D കണ്ടൊരു സമയത്ത് എനിക്ക് ബെറ്റർ 2D ആയിരിക്കും എന്ന് തോന്നി. കാരണം 3D കണ്ണാടി വെക്കുന്ന സമയത്ത് ഈ സൈഡൊക്കെ ഈ 3D ഇരിക്കുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ തിയേറ്ററിന്റെ ആണോ അല്ലെങ്കിൽ പടത്തിന്റെ ആണോ എന്നറിയില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം 2D പോയി കാണാനായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാം കൂടെ നോക്കുമ്പോൾ ഈ ഓണം AR-ൽ കൊണ്ടുപോകും എന്നല്ല, AR-ൽ കൊണ്ടുപോയി. കാരണം കൊണ്ടലാണെങ്കിലും കിഷ്കിന്ദാകാന്ഡോ ആണെങ്കിലും ബാഡ് ബോയ്സ് ആണെങ്കിലും ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഫാമിലി സപ്പോർട്ട് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള ഇവിടെ AR-ൽ ആണ്. കിഷ്കിന്ദാകാന്ഡോ കൊള്ളാന്നുണ്ടെങ്കിൽ പോലും ഫാമിലി തിയേറ്ററിൽ പോകാൻ നോക്കുമ്പോൾ കുറച്ചധികം പ്രിഫറൻസ് കൊടുക്കാൻ സാധ്യത AR-ൽ തന്നെ ആയിരിക്കും. ഓക്കെ, ബൈ.